നമസ്കാരം, ഞാൻ നിഖിന ദിനകരൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. അയവില്ലാത്ത പ്രതിസന്ധി. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിലൂടെ KSRTC ഉടലെടുത്ത പ്രതിസന്ധിക്ക് ഇനിയും അയവില്ല. കണ്ടക്ടർമാരുടെ പരിമിതി കാരണം ഇന്നലെ രാത്രി മുടങ്ങിയത് 40 സർവീസുകൾ. സ്ഥിരം കണ്ടക്ടർമാരെ ഉപയോഗിച്ച് അധിക സമയം ജോലി ചെയ്യാനുള്ള KSRTCയോട് ശ്രമം വിജയിച്ചാൽ പ്രതിസന്ധി പകുതി കുറയ്ക്കാനാകും. ഇക്കാര്യത്തിൽ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയ ഗതാഗത മന്ത്രി ഇന്ന് വൈകിട്ട് KSRTC മേഖലാ ഓഫീസർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ട എം പാനലുകാർക്ക് സുപ്രീംകോടതിയെ സമീപിക്കും. ജനുവരി 2 സുപ്രീംകോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന ലോങ് മാർച്ച് 24 തിരുവനന്തപുരത്ത് സമാപിക്കും. കാലാകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകളും KSRTC മാനേജ്മെന്റുമാണ് തങ്ങളെ പെരുവഴിയിലാക്കിയതെന്നാണ് എം പാനൽ ജീവനക്കാരുടെ നിലപാട്. സുപ്രീംകോടതിയെ സമീപിക്കാൻ തയ്യാറാകാത്ത KSRTC മാനേജ്മെന്റിനും സംസ്ഥാന സർക്കാരിനും എതിരെ ഇന്ന് വൈകുന്നേരം ആലപ്പുഴയിൽ നിന്നും ലോങ് മാർച്ച് നടത്തും. 3000 എം പാനൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി ശക്തമായ സമരം നടത്താനാണ് എം പാനൽ കൂട്ടായ്മയുടെ തീരുമാനം. ക്രൂരതയിൽ വിധി ഇന്ന്. സിസ്റ്റർ അമല കൊലക്കേസിൽ വിധി ഇന്ന്. പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. വിശദമായ വാദം കേൾക്കുന്ന ശേഷമാണ് കോടതി വിധി പറയുന്നത്. പാലാ കർമ്മലീത മഠാംഗമായിരുന്ന 69 സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ കാസർഗോഡ് സ്വദേശിയായ സതീഷ് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണ ശ്രമത്തിനിടെ ഇയാൾ സിസ്റ്റർ അമലയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു അന്വേഷണ സംഘത്തിൽ പോലീസ് കണ്ടെത്തിയത്. 2015 സെപ്റ്റംബർ 17 പുലർച്ചെയാണ് കോൺവെന്റിലെ 3 സിസ്റ്റർ അമലയുടെ മൃതദേഹം കണ്ടെത്തിയത്. പൈഖമഠത്തിലെ സിസ്റ്റർ 86 വയസ്സുകാരി ജോസ് മരിയെ കൊലപ്പെടുത്തിയതിനും താനാണെന്ന് പ്രതി സതീഷ് ബാബു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഈ കേസിൽ വിചാരണ നടന്നു വരികയാണ്. ഹർത്താലിനെ തുരത്താൻ. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾക്കെതിരെ വ്യാപാരി സമൂഹവും ബസ് ഉടമകളും കൈകോർക്കുന്നു. ഒരു വിഷയത്തിനിടെ 100 ഹർത്താലുകൾക്ക് സാക്ഷ്യം വഹിച്ച സംസ്ഥാനത്ത് ഇനി ഒരു ഹർത്താൽ പോലും വിജയിക്കരുത് എന്ന ഉറച്ച നിലപാടിൽ വ്യാപാരികൾ. ഇവർക്ക് പിന്തുണ അറിയിച്ച് ബസ് ഉടമകളും തിയേറ്റർ ഉടമകളും രംഗത്ത്. ഹർത്താലിനെ പ്രതിരോധിക്കുന്നത് ചർച്ച ചെയ്യാൻ നാളെ കോഴിക്കോട് വ്യാപാരികൾ യോഗം ചേരും. ആവശ്യത്തിനും അനാവശ്യത്തിനും ഹർത്താൽ പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിൽ മടുപ്പുണ്ടാക്കിയെന്ന് വ്യവസായ മന്ത്രി E.P. ജയരാജൻ. ഹർത്താൽ ഇന്ന് ദുരുപയോഗം ചെയ്യുകയാണ്. ഹർത്താലിന് ബദലായി കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിലുള്ള സമരരീതികളെക്കുറിച്ച് ആലോചിക്കണം. പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഉയർന്നു വരേണ്ട സമരരീതിയാണ് ഹർത്താൽ എന്നും പ്രതികരണം. സമരം 9 ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് CK പത്മനാഭൻ നടത്തുന്ന സമരം 9 പത്മനാഭന്റെ ആരോഗ്യനില മോശമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ മാറ്റണമെന്ന് ഡോക്ടർമാർ ഇന്നലെ അറിയിച്ചിരുന്നു. എങ്കിലും സമരം ഇപ്പോഴും തുടരുകയാണ്. സമരത്തിന്റെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാൻ BJP ഭാരവാഹി യോഗം തലസ്ഥാനത്ത്. പത്മനാഭനെ ആശുപത്രിയിലേക്ക് മാറ്റിയാൽ ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സമരം ഏറ്റെടുക്കും. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കലിലെ BJP നിരാഹാര സമരം. ആദ്യം സമരം ആരംഭിച്ച AN രാധാകൃഷ്ണന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് CK പത്മനാഭൻ സമരം ഏറ്റെടുത്തത്. അതേസമയം ശബരിമല മണ്ഡലകാലത്തിൽ വരുമാനത്തിൽ വൻ ഇടിവുണ്ടായ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രത്യേക സഹായം നീക്കിവയ്ക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. മണ്ഡലകാലത്തെ ആദ്യ 31 ദേവസ്വം ബോർഡ് വരുമാനത്തിൽ 51 കോടിയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബഡ്ജറ്റിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി പ്രത്യേകം തുക വകയിരുത്താൻ സർക്കാർ ഒരുങ്ങുന്നത്. വിക്ഷേപണത്തിന് ഒരുങ്ങി. ISRO നിർമ്മിച്ച 35th വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7A വിക്ഷേപണം ഇന്ന്. വ്യോമസേനയ്ക്ക് മാത്രമായി ISRO നിർമ്മിച്ച ഉപഗ്രഹം വൈകിട്ട് 4:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ന് വിക്ഷേപിക്കും. ഉപഗ്രഹ വിക്ഷേപണത്തിനാകെയുള്ള കൗണ്ട്ഡൌൺ ഇന്നലെ ഉച്ചയ്ക്ക് 2:10 ആരംഭിച്ചു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2 വിക്ഷേപണ തറയിൽ നിന്നും GSLV-F11 റോക്കറ്റ് GSAT-7A ബഹിരാകാശത്തേക്ക് കുതിക്കും. 19:20 കൊണ്ട് വിക്ഷേപണം പൂർത്തിയാക്കുന്നതോടെ അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളുടെ GSAT-7A ബഹിരാകാശത്ത് രാജ്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങും. ഉപഗ്രഹത്തിന്റെ 70% പ്രവർത്തനവും വ്യോമസേനയ്ക്ക് വേണ്ടിയായിരിക്കും. ഒപ്പം കരനാവിക സേനയുടെ ഹെലികോപ്റ്ററുകളുടെ വ്യോമസേനയുമായി ബന്ധിപ്പിക്കുന്നതും ഉപഗ്രഹത്തിന്റെ ദൗത്യമാകും. യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണമടക്കം നിരവധി ദൗത്യങ്ങളുടെ GSAT-7A ആയുസ് 8 വർഷമായിരിക്കും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.